Hi friends, welcome to R3 Creative Crew. If you are the channel, please subscribe. Subscribe to the notification bell icon and enable it. Now, we will fry the recipe. അതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കിംഗ് ഓയിൽ ആണെങ്കിലും യൂസ് ചെയ്യാം അപ്പം എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം ഞാനിവിടെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഇഞ്ചി ഫുള്ളായിട്ട് തന്നെ ഇട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ രണ്ട് ബാച്ചസ് ആയിട്ട് ഫ്രൈ ആക്കിയെടുത്താലും മതി ഇനി ഇത് ഫ്രൈ ആക്കിയെടുക്കുന്ന ഒരു പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബ്രൗൺ കളറാവണം അത്യാവശ്യം ഒരു ക്രിസ്പിനെസ്സോട് കൂടി തന്നെ നമ്മൾ ഫ്രൈ ആക്കിയെടുക്കണം പിന്നെ വറുത്ത് കോരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളത് വറുത്ത് കോരിക്കഴിയുമ്പോൾ ഇരുന്ന് കുറച്ചൊന്ന് മൂക്കും അപ്പോൾ ആ ഒരു അളവ് കണക്കാക്കി വേണം വറുത്ത് കോരാനായിട്ട് എന്നിട്ടത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഒരു പൗഡർ ഫോമിലാക്കണം ഇതുപോലെ നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഞാൻ കോരിയെടുക്കുകയാണ് ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഭയങ്കര ഒരു ഫൈൻ പൗഡറായിട്ടൊന്നുമല്ല കുറച്ച് തരിതരിയായിട്ട് തന്നെയാണ് പൊടിച്ചേക്കുന്നത് ഇനി നമുക്ക് ഇഞ്ചിക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ സെയിം കടായിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ എടുത്തിരുന്ന ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കടുക് താളിക്കണം അപ്പം ഞാൻ കടുകും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു 15 ചെറിയുള്ളി അതും ഞാൻ വട്ടത്തിൽ തന്നെ അരിഞ്ഞേക്കുന്നത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കണം അപ്പോൾ ഇത് ഭയങ്കര ഒരു ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി അപ്പോൾ നമ്മൾ ഞാനിവിടെ ഒരു 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം അപ്പോൾ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് ആ പച്ചമണം ഒന്ന് മാറുന്ന വരയ്ക്ക് ഒന്ന് വഴട്ടിയെടുക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക് ഒരുപാടൊന്നും ഫ്രൈ ആവണ്ട ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പം എരിവിൻ്റെ അളവനുസരിച്ച് നിങ്ങൾ പച്ചമുളകിൽ വേരിയേഷൻസ് വരുത്താം കാരണം നമ്മളിതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പം എരി ഒരുപാട് വേണ്ടാത്തവർക്ക് പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറയ്ക്കാം അപ്പോൾ ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കിനി ഇതിലേക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ഉലുവാപ്പൊടിയാണ് ചേർത്തേക്കുന്നത് പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു 2 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പൊടികളൊക്കെ ഇടുമ്പം തീ നമ്മൾ ലോ ഫ്ലെയിമിലോട്ടാക്കണം പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും ഇല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പം എണ്ണ നല്ല ചൂടല്ലേ അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ പൊടികൾ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടുത്ത പൊടികൾ ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 2 സ്പൂണ് മല്ലിപ്പൊടിയാണ് അപ്പോൾ അതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ അടുത്തത് മുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 4 സ്പൂൺ മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്കൊരു കളറും കിട്ടും കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ അത്ര അങ്ങ് സ്പൈസി ആവത്തില്ല അപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത് മുളക് ഇടുമ്പം നിങ്ങൾ അതിൻ്റെ ക്വാണ്ടിറ്റി നോക്കിക്കോളുക കാരണം നമ്മൾ മുളക് പൊടിയും ചേർത്തു കുരുമുളക് പൊടിയും ചേർത്തു പേരി ഒരുപാട് ഇഷ്ടമല്ലാത്തവർക്ക് അതൊന്ന് ക്രമീകരിക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ആ ഒരു മസാലേൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് വഴട്ടിയെടുക്കാം അപ്പോൾ നേരത്തെ ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ പുളിവെള്ളം ഇപ്പോൾ ഇതിലേക്ക് മസാലയൊക്കെ ഒന്ന് നമുക്ക് ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന്
ഒരു ചെറിയൊരു തിള വന്നു തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചേക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചെറിയ തിള വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം, നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ നല്ല തിള വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മധുരത്തിനായിട്ട് കുറച്ച് ശർക്കരയാണ്. അപ്പോൾ ചിലവർക്ക് ഈ ഇഞ്ചിക്കറി നല്ല മധുരമായിട്ട് കൂട്ടാനാണ് ഇഷ്ടം. അപ്പം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ശർക്കരേൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ പീസ് ശർക്കര ഇങ്ങനെ മുറിച്ചെടുത്തതാണ്. അപ്പം ഞാൻ ഇട്ടേക്കുന്ന ഈ അളവെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മധുരമൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്ന ആ ഒരു അളവിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പം മധുരം കൂടുതൽ വേണ്ടവർക്ക് ശർക്കരേൻ്റെ അളവ് കൂട്ടാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ലാസ്റ്റ് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് ഞാൻ നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാടങ്ങ് കുറുകൊന്നും വേണ്ട, കാരണം ഇരുന്ന് കുറച്ചൊന്ന് കുറുകും. അപ്പോൾ ഏകദേശം ഒന്ന് തിക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, ബാക്കി പിന്നെ ഇരുന്ന് അങ്ങ് കുറുകും. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.